ഹലോ, നമസ്കാരം. എഫ് എസ് കെ മീഡിയയിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൂർഗിലെ നംഡ്രോളിംഗ് മൊണാസ്ട്രിയിലാണ് ഉള്ളത്. അതിൻ്റെ നംഡ്രോളിംഗ് മൊണാസ്ട്രിയാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഗോൾഡൻ ടെമ്പിളും ഉണ്ട്. അപ്പോൾ നമുക്ക് മൊണാസ്ട്രിയുടെ അകത്ത് കയറിയിരുന്ന് കണ്ടുപോകാം. ഇതിൻ്റെ വിവരങ്ങൾ മിസ്റ്ററിയൊക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു. കർണാടകയിലെ കുടക് ജില്ലയിൽ ബൈലക്കുപ്പയിലാണ് ഈ ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കുടകിലെ മടിക്കേരിയിൽ നിന്ന് 34 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് 88 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. 1963 നിർമ്മാണം ആരംഭിച്ച് 1999 ഈ ബുദ്ധമത ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്തത്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ശ്രീബുദ്ധൻ, പത്മസംഭവൻ, അമിതായുസ് എന്നീ സന്യാസിമാരുടെ 40 അടി ഉയരം വരുന്ന സ്വർണത്തിൽ തീർത്ത പ്രതിമകളാണ്. 1950 ടിബറ്റിൽ നിന്നും ചൈനീസ് പട്ടാളത്തിൻ്റെ ആക്രമണം മൂലം ബുദ്ധ സന്യാസിമാരിൽ പ്രമുഖനായ പെനോ റിംബോച്ചയും ഒരു സംഘവും ഇന്ത്യയിലേക്ക് നാടുവിട്ടു. ആദ്യം എത്തിയത് അരുണാചൽ പ്രദേശിലായിരുന്നു. 1961 പെനോ റിംബോച്ചയും ചെറിയൊരു സംഘവും ദക്ഷിണേന്ത്യയിലേക്ക് തിരിച്ചു. ടിബറ്റിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ഒഴുക്കും അവരെ ഉൾക്കൊള്ളാൻ പുതിയ ഇടങ്ങൾ വേണമെന്നതിനാലാണ് പെനോ റിംബോച്ചയും സംഘവും ദക്ഷിണേന്ത്യയിലേക്ക് തിരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ പെനോ റിംബോച്ചയും കൂട്ടിനും കർണാടകയിലെത്തി 1963 ബൈലക്കുപ്പയിൽ സർക്കാർ നൽകിയ സ്ഥലത്ത് ഒരു ബുദ്ധവിഹാരം പണികഴിപ്പിച്ചു. ലാമകളും ഗവേഷണ വിദ്യാർത്ഥികളോടൊപ്പം 5000-ലധികം ബുദ്ധ സന്യാസിമാരുണ്ട്. ഹിമാചൽ പ്രദേശിലെ ധർമശാല കഴിഞ്ഞാൽ ഇന്ത്യയിലെ 2-ാമത്തെ ബുദ്ധമത കേന്ദ്രമാണ് ഈ സുവർണക്ഷേത്രം. തിബത്തൻ ആത്മീയ നേതാവായിട്ടുള്ള ദലൈലാമയുടെ ഒരു പടുക്കൂറ്റൻ ചിത്രം ഈ മൊണാസ്ട്രിയുടെ ഏറ്റവും മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലെ ഈ മെയിൻ ക്ഷേത്രമായിട്ടുള്ള നംഡ്രോളിംഗ് ഓപ്പൺ ചെയ്യാറില്ല, നമുക്കകത്തേക്ക് പ്രവേശനമില്ല. ഉത്സവ സമയങ്ങളിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാറുള്ളൂ. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സുവർണക്ഷേത്രം, അതായത് ഗോൾഡൻ ടെമ്പിൾ. അപ്പം നമുക്ക് ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം. നിങ്ങളിപ്പോൾ ഒരു പ്രാർത്ഥനയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും, കാരണം ഇവിടെ ഇത് മാത്രമല്ല ഒരുപാട് ക്ഷേത്രമുണ്ട്. സെറ, ടാഷിലുംപോ, സാക്യ, നന്ദ്രോളി എന്നിങ്ങനെ 4 ആശ്രമങ്ങളുണ്ട് ഇവിടെ. അതിലൊക്കെ പൂജയും ഭജനയും ഒക്കെ നടക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. ഇതാണ് സുവർണക്ഷേത്രത്തിനകത്തുള്ള പടുക്കൂറ്റൻ ശില്പങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്മസംഭവൻ, ശ്രീബുദ്ധൻ, അമിതായുസ് എന്നിവരുടെ ശില്പങ്ങളാണിത്. പിന്നെ ഇവിടുത്തെ പ്രധാനമായിട്ട് എടുത്തു വരേണ്ട ഒന്നാണ് ഓരോ ചിത്രകലകൾ. ഓരോ ചിത്രവും ഓരോ കഥകൾ പറയുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം നമുക്ക് ഇതിനടുത്തുള്ള അടുത്തൊരു ക്ഷേത്രത്തിൽ പോവാം. നമ്മളിപ്പോൾ സുവർണക്ഷേത്രം കഴിഞ്ഞ അടുത്ത ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 4-ലധികം ക്ഷേത്രം ഇതിനകത്തുണ്ട്, അതിൽ ഒരു ക്ഷേത്രമാണിത്. ഇനി നമുക്ക് 4-ാമത്തെ ക്ഷേത്രത്തിലേക്ക് പോകാം. ആദ്യം നമ്മൾ നംഡ്രോളിംഗ് കണ്ടു, പിന്നെ ഗോൾഡൻ ടെമ്പിൾ,
അതിനുശേഷം നമ്മൾ മറ്റൊരു ക്ഷേത്രം കണ്ടു. ഇനി ഇതാണ് ഇവിടുത്തെ നാലാമത്തെ ക്ഷേത്രം. അങ്ങനെ നമ്മൾ ഗോൾഡൻ മൊണാസ്ട്രിയും ഗോൾഡൻ ടെമ്പിളും കവർ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ തീരെയാണ്. വീണ്ടും പുതിയൊരു വ്ളോഗുമായിട്ട് കാണുന്നവരെ ബൈ. അതിനുമുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.